പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് മാറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ വളരെയധികം ആത്മബന്ധമുള്ള ഒരു നാട് തന്നെയല്ലേ വാരണാസി? വിഷ്ണു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇതൊരു രാഷ്ട്രീയ ഭൂമിക മാത്രമല്ല, അത് വൈകാരികമാണ്. കാരണം പ്രധാനമന്ത്രി തീർച്ചയായും സ്പിരിച്വലായ ഒരു മനുഷ്യനാണ്. ഭാരതം ലോകത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്നത് ആത്മീയത തന്നെയാണ്. ഈ രാഷ്ട്രം വിവിധ അധിനിവേശ ശക്തികൾ ഇവിടേക്ക് കടന്നു വന്നിട്ടും ഏതാണ്ട് 900 വർഷക്കാലം നമ്മുടെ രാജ്യം വിവിധ അധിനിവേശ ശക്തികളുടെ ഭരണത്തിൽ നിലനിന്നിട്ടും ഈ രാജ്യം തകരാതെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഈ മഹത്തായ രാഷ്ട്രം നിലനിന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഭാരതത്തിൻ്റെ ആത്മീയതയാണ്. ആ ആത്മീയതയിൽ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രധാന സേവകനെയാണ് ഭാരതത്തിന് കിട്ടിയിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ തന്നെ അയോധ്യ പോലെയുള്ള കാശി പോലെയുള്ള ഇത്തരം ഭൂമിയിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവായി അല്ല എത്തുന്നത്, മറിച്ച് ആധ്യാത്മികതയുടെയും ആത്മീയതയുടെയും ഒക്കെ അമൃത് നുകരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് ഭാരതത്തിൻ്റെ അടുത്ത തലമുറ കൂടി അതിനെപ്പറ്റി അറിയണം, പഠിക്കണമെന്ന സന്ദേശം നൽകുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെയൊക്കെ എത്തുന്നത്. നമുക്കറിയാം അദ്ദേഹം ഇന്നിപ്പോൾ റോഡ് ഷോ നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ജ്യോതിർലിംഗത്തിന് മുന്നിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം ഗംഗാനദിയിൽ സ്നാനം നടത്തുന്നു. അയോധ്യയിലെ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ യജമാന സ്ഥാനം വഹിച്ചത് ഭാരതത്തിൻ്റെ പ്രധാന സേവകനാണ്. ഒരുപക്ഷെ നമ്മുടെ 14 പ്രധാനമന്ത്രിമാരുടെ ചരിത്രം നോക്കിയാൽ ഇങ്ങനെ ആധ്യാത്മികമായും ആത്മീയമായും ഒക്കെ ബന്ധമുള്ള ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് മുൻപ് കിട്ടിയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ കാശി എന്നത് സ്വാഭാവികമായും നമ്മുടെ പ്രധാനമന്ത്രിക്ക് വൈകാരികമായ ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 1951 അദ്ദേഹം ജനിക്കുന്നത്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഒരു സവിശേഷത സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇതിനു മുൻപുള്ള 13 പേര് നോക്കിക്കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു മുതൽ കഴിഞ്ഞ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വരെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 മുൻപ് ജനിച്ചവരാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാന സേവകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 1951 സെപ്റ്റംബർ 17 ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത്. സൂചിപ്പിച്ചു വന്നത് അങ്ങനെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ആത്മീയ അടിത്തറയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര പരിശോധിക്കുമ്പോൾ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം വീട് വിട്ട് ഹിമാലയത്തിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് 3 വർഷക്കാലം അദ്ദേഹത്തെപ്പറ്റി ആർക്കും തന്നെ അറിയത്തില്ല. അപ്പോൾ മോദിയുമായി അടുത്ത് ബന്ധമുള്ള ആളുകൾ പറയുന്നത് ആ 3 വർഷക്കാലം തൻ്റെ 17-ാമത്തെ വയസ്സ് മുതൽ 20-ാമത്തെ വയസ്സ് വരെയുള്ള 3 വർഷക്കാലം അദ്ദേഹം ഹിമാലയത്തിലായിരുന്നുവെന്നും അവിടെ സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പം ജീവിക്കുകയും ഈ കാശി പോലെയുള്ള ഭൂമിയിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ധ്യാനിക്കുകയും അല്ലെങ്കിൽ മറ്റ് സ്പിരിച്വൽ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങൾ, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മറ്റ് മുതിർന്ന പ്രചാരകന്മാർ അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സൂചിപ്പിച്ചു വന്നത് ഇതുതന്നെയാണ്. കാശിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വൈകാരികമായ ഇടമാണ്. അദ്ദേഹം വളരെയധികം ആത്മീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ഈ ഒരു ഭൂമിയോടുള്ള തൻ്റെ വൈകാരിക ബന്ധം കൂടി കണക്കിലെടുത്താണ് അദ്ദേഹം 2014 ഇവിടെ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നത് തന്നെ അന്ന് അദ്ദേഹം പറഞ്ഞത്. ഗംഗാ മാതാവ് വിളിക്കുന്നു, ഞാൻ വരുന്നു എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ നടപ്പാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാനതകളില്ലാത്ത മാറ്റം കഴിഞ്ഞ 10 വർഷക്കാലം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ കടന്നുപോയ ഒരു വീതിയിലാണ്. നമുക്ക് ഒരു ഭാഗത്ത് നമ്മുടെ ഒരു യൂണിറ്റ് റോഡ് ഷോയ്ക്ക് ഒപ്പം തന്നെയുണ്ട്. അതിനാൽ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ച സ്ഥലത്ത് പ്രധാനമന്ത്രി മദൻമോഹൻ മാളവിയുടെ ആ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിയ പ്രദേശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ധാരാളം ചെറുപ്പക്കാർ അവിടെ കയറി മദൻമോഹൻ മാളവിയുടെ ആ ചിത്രത്തിനൊപ്പം പ്രധാനമന്ത്രി ഇപ്പോൾ വന്നു കയറി പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടെ നിന്ന് മടങ്ങിയതേ ഉള്ളൂ. അതിനാൽ ആ പ്രധാനമന്ത്രി നിന്ന സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ വരെ വലിയ തിക്കും തിരക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും കാശിയിൽ അദ്ദേഹം ഇടയ്ക്കിടെ വരികയും
ഇവിടെ ജനങ്ങളുമായി സമ്പർക്കം നടത്തുകയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലവും ഒക്കെയാണ്. അതായത് ഇവിടുത്തെ കാശിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയെ എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും രസകരമായ സംഭവം. എന്നിട്ടും ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. വൻ തിരക്ക്, അതായത് അദ്ദേഹത്തെ കാണുന്നതിനും ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നതിനുമായി വലിയ ജനസഞ്ചയം റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു നേതാവിനെ കാണാനാണ് ഈ തിരക്കെങ്കിൽ നമുക്ക് ആ നിലയിൽ അതിനെ നോക്കിക്കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണിത്. എപ്പോഴും അദ്ദേഹം ഇവിടെ വരാറുണ്ട്. വിവിധ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനത്തിനും അതോടൊപ്പം തന്നെ കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനും ഒക്കെ പ്രധാനമന്ത്രി അടിക്കിടെ വരുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ കാണുന്നതിനായും അദ്ദേഹം പങ്കെടുക്കുന്ന റോഡ് ഷോയുടെ ഭാഗമാകുന്നതിനായും റോഡിൻ്റെ ഇരുവശങ്ങളിൽ തിങ്ങി നിറഞ്ഞ് ആ റോഡ് ഷോയുടെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിഷ്ണു ഗൗതം, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ഭാരതം തൻ്റെ സ്വത്വം വീണ്ടെടുക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു മോദിയുടെ ഭരണകാലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിനൊപ്പം തന്നെ വികസനവും അദ്ദേഹം നിരവധി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഇനിയുള്ള ഭരണകാലം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഭരണകാലം തന്നെ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യവും അത് തന്നെയല്ലേ? പ്രധാനമന്ത്രിയുടെ ഇത്രത്തോളം ആ ഒരു രാജ്യസ്നേഹം തന്നെയല്ലേ? വിഷ്ണു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വികസന വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ വളരെ ശ്രദ്ധേയം എന്നത് ഈ INDA മുന്നണി വലിയ തോതിൽ ജാതി രാഷ്ട്രീയം കളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉത്തർപ്രദേശ് പോലെയൊക്കെയുള്ള സംസ്ഥാനത്ത് നിലവിൽ ജാതിക്കോട്ടകൾ തകർന്നു. നമുക്കറിയാം 2017 മുൻപ് ജാതി സമവാക്യങ്ങൾ വല്ലാതെ നിലനിന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതായത് പരമ്പരാഗതമായി ചില വിഭാഗങ്ങൾ ചില പാർട്ടിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇന്ന സമുദായക്കാരുടെ പാർട്ടിയാണ്, അതിനാൽ അതിന് മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. ഇത്തരം ചിന്താഗതി 2017 മുൻപ് UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ UP ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ സങ്കീർണമായ ജാതി രാഷ്ട്രീയം നിലനിൽക്കുകയും ജാതി അടിസ്ഥാനത്തിൽ മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന രീതിയിലുള്ള മൈൻഡ് സെറ്റ് അവിടുത്തെ ആളുകളിലേക്ക് രൂപപ്പെടുത്തുന്നതിൽ പല നേതാക്കന്മാർക്കും വലിയ പങ്കുണ്ട്. ഉദാഹരണത്തിന് മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും, ഇവരെല്ലാം ജനങ്ങളെ വോട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് തന്നെ ഇന്ന ജാതിക്ക് വോട്ട് ചെയ്യാവൂ എന്ന രീതിയിലാണ്. പക്ഷേ അതിനൊരു കോട്ടം ആദ്യഘട്ടത്തിൽ സംഭവിക്കുന്നത് 1980 കരുത്താർജിച്ച അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തോടു കൂടിയാണ്. കാരണം അയോധ്യ വിഷയം വരുമ്പോൾ ഉത്തർപ്രദേശിലെ ജാതിക്കോട്ടകൾ എല്ലാം ഇളകി മറിയുന്നൊരു സാഹചര്യമുണ്ടായി. കാരണം ശ്രീരാമൻ വരുന്നു, ഹിന്ദുത്വ വികാരം ആളിക്കത്തുന്നു, സ്വാഭാവികമായും ഹിന്ദു ഏകീകരണം സംഭവിച്ചു. അതിനുശേഷം പിന്നീട് ഈ ജാതി പൊളിറ്റിക്സ് തകർന്നടിയുന്നത് നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിൻ്റെയും കാലത്താണ്. കാരണം ഈ രണ്ട് വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് അവർ ഒരു ഭാഗത്ത് വികസനം നടപ്പാക്കുകയും മറുഭാഗത്ത് ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ കാസ്റ്റ് പൊളിറ്റിക്സിന് ഏതാണ്ട് അന്ത്യം വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പല പാർട്ടികളും ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ജാതി പറയുകയും അവരുടെ ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് തീവ്ര ഹിന്ദുത്വ ദേശീയതയിലേക്ക് BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളെ മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർമാരെല്ലാം ഒരു ഭാഗത്ത് വികസനം ഉയർത്തിപ്പിടിക്കുന്നു, മറുഭാഗത്ത് ദേശീയതയും ഹിന്ദുത്വ ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാസ്റ്റ് പൊളിറ്റിക്സിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP ഇപ്പോൾ ഹിന്ദുത്വ ദേശീയത അത് ശക്തമായി തന്നെ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതിനാൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ജാതി രാഷ്ട്രീയവും മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മതരാഷ്ട്രീയവും തമ്മിൽ ദേശീയതയുടെ പേരിൽ തമ്മിലുള്ള ഒരു മത്സരം എന്ന നിലയിലേക്ക് പല സംസ്ഥാനങ്ങളിലും മാറുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഒരു ഭാഗത്ത് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒപ്പം കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ, നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എത്താത്ത വീടുകൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ചുരുക്കമാണ്. എല്ലാ ഭവനങ്ങളിലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ എത്തിയിട്ടുണ്ട്. ഒന്നുകിൽ കിസാൻ സമ്മാൻ നിധിയാകാം, പ്രധാനമന്ത്രി ആവാസ് യോജനയാകാം, ഉജ്ജ്വല യോജനയാകാം, അല്ലെങ്കിൽ ശൗചാലയങ്ങൾ ലഭിച്ച വീടുകൾ ഉണ്ടായേക്കാം, ജൽജീവൻ മിഷൻ, ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നാണ്. അതായത് രാജ്യത്തെല്ലായിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം പല ഗ്രാമങ്ങളിലും വേനൽക്കാലമായി കഴിഞ്ഞാൽ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ്. അവിടെ ടാങ്കറിലും
അതോടൊപ്പം തന്നെ ചെറിയ പിക്കപ്പിലുമൊക്കെ വെള്ളമടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം അന്ത്യം വരികയാണ്. ആ കാലഘട്ടം എല്ലാം മാറുന്നു. എല്ലാ വീടുകളിലും മലമുകളിലുള്ള വീടുകളാണെങ്കിലും ശരി, വിദൂരമായ ഗ്രാമങ്ങളിലുള്ള വീടുകളാണെങ്കിലും ശരി, അവിടെ എല്ലാം ഇപ്പോൾ ജൽജീവൻ മിഷന്റെ പൈപ്പ് കണക്ഷനുകൾ എത്തുന്നു. അപ്പോൾ ഇത് ബി ജെ പി ഈ ഒരു പൊളിറ്റിക്സാണ് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പയറ്റുന്നത്. അതായത് ഒരു ഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, മറുഭാഗത്ത് ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു. ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പയറ്റുന്നത്. വിഷ്ണു, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയ വികസനങ്ങളൊക്കെ തന്നെയും ഒരു രാഷ്ട്രീയത്തിനപ്പുറം അത് യാഥാർത്ഥ്യം മാത്രമാണ്. അതായത് അത് സത്യം തന്നെയാണ്, എല്ലാ ജനങ്ങളും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനെപ്പോലും അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് പോലെ തന്നെ നുണകളുടെ കൊട്ടാരം പൊളിയുക തന്നെ വേണം. അത്തരത്തിൽ തന്നെയല്ലേ പ്രധാനമന്ത്രിയുടെ ഈ ഒരു റോഡ് ഷോയും ഇപ്പോൾ വളരെയധികം ആവശ്യത്തോടു കൂടി ജനങ്ങൾ നോക്കിക്കാണുന്നത്. വിഷ്ണു, റോഡ് ഷോ ഇപ്പോഴും കാശിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ആവേശം കാണാൻ സാധിക്കും. കാശി നഗരം അങ്ങനെ ഇളകി മറിയുകയാണ്. പ്രധാനമന്ത്രിയുടെ ആ റോഡ് ഷോയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നതിനായി പാതയുടെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം ആ റോഡ് ഷോയ്ക്ക് ഒപ്പം നടക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ ആ റോഡ് ഷോയ്ക്കൊപ്പം കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി ഉത്തർപ്രദേശിൻ്റെയും ഭാരതത്തിൻ്റെയും വൈവിധ്യമാർന്ന സംസ്കാരം വിളിച്ചോതിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് യു പി എന്ന് പറയുന്നത് ഒരു ഹിന്ദു സംസ്കാരത്തിൻ്റെ ഹൃദയഭൂമി കൂടിയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഉത്തർപ്രദേശിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മൂന്ന് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ മഥുര, അത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമ ഉത്തർപ്രദേശിലാണ് മഥുര സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് മധ്യ ഉത്തർപ്രദേശിലേക്ക് എത്തിയാൽ, അവധിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. അയോധ്യയിൽ നിന്നും ഏതാണ്ട് 114 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗോരഖ്പൂറാണ്. യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠത്തിൻ്റെ മഠാധിപതിയുമാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആശ്രമം ഉത്തർപ്രദേശിലെ ജനങ്ങൾ വലിയ തോതിൽ അവിടേക്ക് തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ഗോരഖ്പൂർ മഠമാണ്. ആ മഠത്തെ സംബന്ധിച്ച് ഒരുപാട് സവിശേഷതകളുണ്ട്. ഉത്തർപ്രദേശിലെ സാമൂഹിക പരിഷ്കർത്താക്കളായി മാറിയ വിവിധ മഠാധിപതികൾ ആ മഠത്തിൽ ഉണ്ടായിട്ടുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ഗുരുവായിട്ടുള്ള മഹന്ത് അവൈദ്യനാഥ് ആണെങ്കിലും, മഹന്ത് അവൈദ്യനാഥ് ജിയുടെ ഗുരുവായിരുന്ന മഹന്ത് ദിഗ്വിജയനാഥ് ജി ആണെങ്കിലും, അവരെല്ലാം ആ ആശ്രമത്തിലെ മഠാധിപതികളായിരുന്നു. അവരെല്ലാം സാമൂഹിക പരിഷ്കർത്താക്കളായും ഹിന്ദു നവോത്ഥാന നായകരായും ഉത്തർപ്രദേശിൽ അറിയപ്പെടുന്നവരാണ്. മഹന്ത് ദിഗ്വിജയനാഥും അതോടൊപ്പം തന്നെ മഹന്ത് അവൈദ്യനാഥും ഒക്കെ. അതിനുശേഷം മഹന്ത് അവൈദ്യനാഥ് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് തൊട്ട് മുൻപാണ് യോഗി ആദിത്യനാഥിനെ, ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ, ആ മഠത്തിൻ്റെ മഠാധിപതിയായി ചുമതല നൽകുന്നത്. അങ്ങനെയുള്ള ഗോരഖ്പൂർ മഠം, ആ മഠം സ്ഥിതി ചെയ്യുന്നത് ഈ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ പ്രദേശത്താണ്. അയോധ്യയോട് ചേർന്ന് കിടക്കുന്ന പൂർവാഞ്ചൽ ബെൽറ്റിലാണ്. അതിനുശേഷമാണ് ഞാൻ ഈ നിൽക്കുന്ന വാരണാസി വരുന്നത്. അപ്പോൾ ഒരു ഹിന്ദു സംസ്കാരത്തിൻ്റെ ഹൃദയഭൂമിയാണ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അങ്ങനെയുള്ള മണ്ണിൽ സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ ദേശീയത ആളിക്കത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചരിത്ര വിജയം നേടാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ബി ജെ പിയുടെ കണക്കുകൾ പ്രകാരം 70-നും 75-നും ഇടയിൽ സീറ്റുകൾ ഉത്തർപ്രദേശിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടും എന്നാണ് ബി ജെ പി നൽകുന്ന വിശദീകരണം. 2014 72 സീറ്റുകൾ ബി ജെ പിക്കും 2 സീറ്റ് സഖ്യകക്ഷിയായ അപ്നാദളിനും ലഭിച്ചു. അതിനുശേഷം പിന്നീട് 2019 എത്തുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് നില 62 മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ തവണ അത് 70-നും 75-നും ഇടയിൽ സീറ്റുകൾ ഉത്തർപ്രദേശിൽ ബി ജെ പി നേടുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. അതിനാൽ 80-ൽ 75-ന് അടുത്തെങ്കിലും സീറ്റുകൾ നേടിക്കൊണ്ട് അഭിമാനകരമായ ഒരു വിജയം ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ നേടുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. പ്രധാന താരപ്രചാരകൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിക്കടി ഉത്തർപ്രദേശിൽ എത്തുന്നുണ്ട്. കൂടാതെ യോഗി ആദിത്യനാഥ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചരണത്തിനായി എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയും നയിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബി ജെ പി വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. വിഷ്ണു.